ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആമീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനാവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ്: രണ്ട് സവാള, ഒരു തക്കാളി, 8 മുതൽ 10 വരെ പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 കിലോ ചിക്കൻ, 1 കപ്പ് തൈര്, ഉപ്പ് ആവശ്യത്തിന്, 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കറിവേപ്പില ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 മീഡിയം നാരങ്ങ. ഇത് ഇത്രയും മസാലയ്ക്ക് വേണ്ടിയ ചേരുവകളാണ്. ഇനി റൈസിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1 കിലോ റൈസ്, കാഷ്യു കിസ്മിസ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, പെരിഞ്ചീരകം, 4 ടേബിൾ സ്പൂൺ നെയ്, ഫുഡ് കളർ ഓപ്ഷണലാണ്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് സവാള ആഡ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. സവാള പെട്ടെന്നൊന്ന് കുക്കാവാൻ വേണ്ടിയാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് സവാള കുക്കാക്കാം. സവാള ഇതാ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ഇതള് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില നല്ലതുപോലെ ഒന്ന് മിക്സാക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 1 പിടി മല്ലിയില, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത മിക്സാണ് ഇത്. ഇതിലൊഴിച്ച് പച്ചമുളക് മാറുന്നത് പോലെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. മീഡിയം സൈസിലുള്ള 1 തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. തക്കാളി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മല്ലിപ്പൊടി, ഇത്രയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സാക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ മിക്സാക്കാം. മിക്സായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യാം. തൈര് നല്ലതുപോലെ മിക്സായതിനു ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ പീസിലും മസാല പിടിക്കുന്ന രൂപത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് 15 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യാം. വെള്ളമൊന്നും ഒഴിക്കല്ല. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഇതെല്ലാം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം 1 മീഡിയം സൈസിലെ സവാള, 1 തക്കാളി, മീഡിയം സൈസ് നാരങ്ങ, ഇത് ഇത്രയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കഴുകി വച്ചിരിക്കുന്ന റൈസ് ഇതിലേക്കിടാം. ഞാനിവിടെ 1 കിലോ റൈസാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. റൈസ് കുക്കാകുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ കിസ്മസും കാഷ്യുവും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി
തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ റൈസ് ഒന്ന് നോക്കാം. റൈസും ഇവിടെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് ദമ്മിടാം. ആദ്യം മസാല വയ്ക്കുക, അതിലേക്ക് റൈസ് ഇടുക. റൈസ് ഫുള്ളിട്ടിട്ട് അതിൻ്റെ മുകളിൽ വറുത്ത് വച്ചിരിക്കുന്ന കാഷ്യൂ കിസ്മിസ്, ഫ്രൈഡ് ഓണിയൻ, കറിവേപ്പില, പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ വിതറുക. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ലെയറും സെറ്റ് ചെയ്യും. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് ദം ചെയ്യാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ റൈസും മസാലയും എല്ലാം ഇവിടെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നമ്മുടെ ഈസി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ബൈ ബൈ.